അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ പതുക്കെ മതി എന്ന് വിചാരിച്ച് ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കുക്കിങ്ങിനായിട്ട് അടുക്കളയിലേക്ക് കയറിയേക്കുന്നത്. രാവിലെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ, അത് ഞാൻ വേഗം രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വന്നു, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു 11 മണിയോട് കൂടിയാണ് നമ്മുടെ കുക്കിംഗ് പരിപാടി തുടങ്ങിയത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ചക്കയാട്ടോ, അത് ചക്ക പിന്നെ കുറച്ച് മാങ്ങയും കൂടി ഇട്ടു, മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കാം. ഇവിടെ കുറച്ച് നാളികേരം ഞാനൊന്ന് വറുത്തെടുക്കുകയാണ്. ഒരു 2-3 ചുമന്ന ഉള്ളിയില്ല, ചെറിയ ഉള്ളി, അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി ഒന്ന് കളറ് ബ്രൗൺ ആകുന്നത് വരെ. പിന്നെ അതിലേക്ക് ഞാൻ 1 സ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ഇട്ടു. ഇതെല്ലാം കൂടി വറുത്ത് മാറ്റി വയ്ക്കുകയാണ്, ചൂടാറിയിട്ട് അരയ്ക്കണം. അപ്പോൾ ചക്കയ്ക്ക് വേണ്ടിയുള്ള അരപ്പ് ഇതാണ്, കുറച്ച് ജീരകവും ചുമന്ന ഉള്ളിയും പിന്നെ നാളികേരവും കൂടിയാണ് അരച്ച് വെച്ചേക്കണത്. അപ്പോൾ ഇവിടെ വറുത്തതൊക്കെ മാറ്റി വെച്ചിട്ട് അതേ ചില്ലറ്റിൽ തന്നെ ഞാൻ കടുകൊക്കെ വറുത്തു. കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ കൂടി വറുത്തെടുത്തിട്ട് കുറച്ച് ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അത് ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കുറച്ച് പുളിവെള്ളം, ഒരു നെല്ലിക്കാ സൈസിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞ് തിക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളവും കൂടി കുറച്ചായിട്ട് ഒഴിക്കണുള്ളൂ കേട്ടോ. ഇനി ഇതിവിടെ വേകട്ടെ, കുറച്ച് ചെറിയ തീയിൽ വെന്താൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ചക്ക എന്തായി എന്ന് നോക്കാം അല്ലേ. അപ്പോൾ ചക്കയ്ക്ക് അരച്ചത് ഞാൻ ഇതാ അരക്കുകയല്ല കേട്ടോ, ചതച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഉള്ളി പിന്നെ നാളികേരം ജീരകം അത്രയും കൂടി നന്നായിട്ട് ചതച്ചെടുത്ത് കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് അതും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ ചക്ക അവിയലാട്ടോ എൻ്റെ ഉച്ചത്തെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചക്ക അവിയലാണ്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് തണ്ടോടുകൂടിയ 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക അവിയൽ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ തണ്ടോടുകൂടി ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ, അതിന് നല്ലൊരു മണം ഉണ്ടാവും അതിലേക്ക് ഇറങ്ങി വരുമ്പോൾ. അതായത് ചക്കയിലേക്ക് ആ മണം തണ്ടോടുകൂടി ഇടുമ്പോഴാണ് ആ കറിവേപ്പിലയുടെ മണമൊക്കെ വരുന്നത്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ഉള്ളിക്കറി എന്തായി നോക്കാം. അപ്പോൾ അതും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ അതിലേക്കും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഒരു കഷ്ണം ശർക്കരയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചേർക്കണില്ല, കുറച്ച് ശർക്കര എന്താ പറയുക, ശർക്കര ഒരുപാട് മധുരം വേണ്ടാന്നൊരു തീരുമാനം. അപ്പോൾ അങ്ങനെ ശർക്കര വേണ്ടാന്ന് വെച്ചു. ഒരു പൊടിക്ക് ശർക്കരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നേ, ആ ഉപ്പ് എരിവ് പുളിയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ എൻ്റെ ഉള്ളി തീയൽ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വയ്ക്കാം. കടുകൊക്കെ ആദ്യം വറുത്തതല്ലേ, അത് കാരണം കുറച്ച് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇത് 11 മണിക്കല്ലേ ഉണ്ടാക്കിയത്, പിന്നെ അത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും സമയമാവും. അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ.